പിങ്ക് പെറ്റേൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേവിച്ചുടച്ചെടുത്ത് പൊട്ടറ്റോയും നിറയെ ചീസും ഒക്കെ ഫില്ല് ചെയ്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ടൊരു ബ്രെഡ് തയ്യാറാക്കുന്ന റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് നമുക്ക് ഏത് സമയത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. ആദ്യം ബ്രെഡിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്തു. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ചെറുതായി ചൂടാക്കിയെടുത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു കോഴിമുട്ട കൂടി ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ചേരുവകളെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ കൂട്ടിലേക്ക് ഒരു 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഉരുക്കിയെടുത്ത ഒരു 5 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പകരം വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്താലും മതിയാകും. പൊടിയും എല്ലാ ചേരുവകളും കൂടി ആദ്യം സ്പൂൺ വെച്ചൊന്ന് ചെറുതായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം കൈകൊണ്ട് തന്നെ നല്ലതുവണ്ണം കുഴച്ച് നല്ല മയമുള്ള ഒരു മാവ് തയ്യാറാക്കിയെടുക്കണം. സീഡ് ബണ്ണ് ഉണ്ടാക്കുമ്പോഴും ചിക്കൻ ഫില്ല് ചെയ്തുള്ള ബണ്ണുണ്ടാക്കുമ്പോഴും മറ്റു പല റെസിപ്പികൾക്കും നമുക്ക് ഇതേ രീതിയിൽ തന്നെ മാവ് തയ്യാറാക്കിയെടുത്താൽ മതിയാകും. മാവിന് മുറുക്കം കൂടുതലാണെന്ന് തോന്നുന്നെങ്കിൽ ചെറുതായിട്ട് ചൂടാക്കിയ പാൽ തന്നെ ഇടയ്ക്ക് അല്പം വീതം ചേർത്ത് കൊടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴിച്ചെടുക്കണം. നല്ല മയത്തിൽ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ കയ്യിൽ അല്പം ഓയിലാക്കിയിട്ട് അതിൻ്റെ മേലെ ഒന്ന് തടവി കൊടുക്കുക. അതിനുശേഷം ഇത് മൂടി വയ്ക്കുക. ഇരട്ടിയാകുന്നത് വരെ മൂടി വയ്ക്കണം. ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ഇരട്ടിയായി വരും. മാവ് റെഡിയായി വരുമ്പോഴേക്കും ബ്രെഡിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് നമുക്ക് തയ്യാറാക്കാം. അതിനു വേണ്ടിയിട്ട് വലുതാണെങ്കിൽ 2, ചെറുതാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് പുഴുങ്ങിയെടുക്കുക. പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങ് ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഈ പുഴുങ്ങി ഉടച്ച ഉരുളക്കിഴങ്ങിലേക്ക് നമുക്കൊരു 5 ടേബിൾ സ്പൂണോളം ക്രീമോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള പാലോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയാണ്. കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് പാഴ്സലിയില, മല്ലിയില അല്ലെങ്കിൽ സെലറി ഇവയിൽ ഏതെങ്കിലും പൊടിയായിട്ട് അരിഞ്ഞതും പൊടിയായിട്ടരിഞ്ഞ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചേരുവകളെല്ലാം കൂടിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കാം. നേരത്തെ നല്ല മയത്തിൽ കുഴച്ച് വെച്ച മാവ് ഏകദേശം ഇപ്പോൾ ഡബിൾ വലിപ്പമായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് കുഴച്ച് എയർ ബബിൾസ് എല്ലാം കളഞ്ഞിട്ട് കുറച്ചുകൂടി സോഫ്റ്റാക്കി എടുക്കാം. ഇനി ഈ മാവ് തുല്യ വലിപ്പത്തിലുള്ള 2 ഭാഗങ്ങളാക്കി വയ്ക്കണം. എണ്ണമയം തൂത്ത ഒരു ബേക്കിംഗ് ട്രേ എടുക്കുക. 2 ഭാഗിച്ച മാവിൽ നിന്നും 1 ഭാഗം എടുത്തിട്ട് ഈ ട്രേയിൽ ഒരേ കനത്തിലൊന്ന് പരത്തി വെച്ച് കൊടുക്കാം. മാവ് നന്നായി പരത്തി കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് കൊണ്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് എടുത്തിട്ട് അതും ഈ മാവിൻ്റെ മുകളിലേക്ക്
ഒരേ കനത്തിൽ തന്നെ നന്നായി പരത്തി കൊടുക്കുക. ഇനി ഫില്ലിങ്ങിൻ്റെ മുകളിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത മോസറല ചീസ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിരത്തി കൊടുക്കുക. ഓരോരുത്തർക്കും എത്രത്തോളം ചീസ് ഇഷ്ടമാണോ അത്രയും നമുക്ക് വെച്ച് കൊടുക്കുക. ആവശ്യത്തിന് ചീസ് വിതറിക്കഴിഞ്ഞാൽ മാവിൻ്റെ രണ്ടാമത്തെ പാർട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് ഈ ഫില്ലിങ്ങിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് കവർ ചെയ്തെടുക്കാം. അരികെല്ലാം നല്ലതുവണ്ണം ഒട്ടിയിരിക്കാത്ത രീതിയിൽ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ കവർ ചെയ്തെടുക്കണം. ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ട് ഇതൊരു 15 മിനിറ്റോളം ഒന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് പൊന്തി വരും. ആ രീതിയിൽ തന്നെ നമ്മൾ ബേക്ക് ചെയ്താൽ നമ്മുടെ ബ്രെഡ് നല്ല സോഫ്റ്റായി കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ഇടണം. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് മുട്ട അടിച്ചെടുത്തത് നമുക്കിങ്ങനെ നല്ലവണ്ണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ മുകളിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കണം. ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ബേക്ക് ചെയ്യണം. പൊട്ടറ്റോ ഫിൽഡ് ചീസ് സ്പ്രെഡ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഏത് നേരത്തും ഉപയോഗിക്കാൻ പറ്റും. ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഒക്കെ നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. ബേസിക് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്ത് മാത്രമാണ് ഞാൻ ഈ ഫില്ലിങ് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്ലേവറൊക്കെ മാറ്റി ഈ ബ്രെഡ് തയ്യാറാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാണ് ഈ റെസിപ്പി. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.